ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് കൊടുത്തത്. എന്റെ സാലറിയിലെ പകുതിയോളം ഇവർക്ക് കൊടുക്കാൻ. ഇവർക്ക് ഡോക്ടർ ആയി കഴിഞ്ഞിട്ട് പഠിപ്പിക്കാനായിട്ട് താല്പര്യം വരാനുള്ള കാരണം, എട്ടാം ക്ലാസ് മുതൽ കുട്ടികളെ പഠിപ്പിക്കുക വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന രീതിയിൽ പോയത്, അതിന് ഒരാളെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 100 വേഷം കാണുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. സിനിമയിലൊക്കെ അഭിനയിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം കസിൻ ശ്രീയ സിനിമയിലുള്ള ആള് എല്ലാ ദിവസവും അവരുടെ കമന്റ് വരുമല്ലോ, ആൾക്കാര് ഹൃദയത്തിൽ നിന്ന് പറയുന്ന നന്ദിയുണ്ട്, അതിന് വേറെ ഒന്നും നമുക്ക് പകരം വെക്കാൻ. ഗൾഫ് ഗാലറി, ഇത് മണൽനാടിന്റെ ഹൃദയഭാഷ ഗാലറി സ്പെഷ്യലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പിന്നെ ഒരു കാര്യം കൂടി, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് നവവത്സര ആശംസകൾ. എല്ലാവരും അടിച്ചു പൊളിക്കുക, ആഘോഷിക്കുക. നമ്മളോടൊപ്പം ഒരു വിശിഷ്ട അതിഥി, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊറോണ കാലത്ത് നമ്മളെല്ലാവരും പാനിക് ആയിട്ടിരുന്ന സിറ്റുവേഷനിൽ നമ്മളെയൊക്കെ ആശ്വാസ വാക്കുകളുമായിട്ട് ഇദ്ദേഹം സ്വാന്തനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, എന്നാൽ പോലും ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെയൊക്കെ സ്വാന്തനിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. പാനിക് ആവാതെ നമ്മളെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്തിയ ആളാണ്. സ്വാഗതം ഗൾഫ് ഗാലറിയുടെ ഈ ഗാലറി സ്പെഷ്യലിലേക്ക്. നമസ്കാരം. കൂടെ ഉള്ളത് വൈഫാണ്, അതും ഡോക്ടറാണ്, ഡോക്ടർ റൈസ. ഇതിനോടകം തന്നെ 2.5 മില്യൺ ആൾക്കാരിലേക്ക് എത്തുക, 2.5 മില്യൺ ഫ്രണ്ട്സ് ഉള്ള ഒരു ഡോക്ടറാണ്. ഫ്രണ്ട്സ് ആണ്, കുടുംബമാണ്. അതെ അതെ അതെ. ഒത്തിരി നമ്മൾ ആ സമയത്തൊക്കെ ശരിക്കും ഒരു ദിവസം 2000 ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഇവര് UAE-യിലായിരുന്നു, ഞാൻ ഇന്ത്യയിലായിരുന്നു, ചെക്കായി പോയത്. അപ്പൊ മൂവ് ചെയ്യാൻ പറ്റില്ല വേറെ ടൈം. നമുക്ക് അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ പാനിക്കാണ്, മരിച്ചു വീഴുന്നു, കാണുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ഉത്തരം കൊടുക്കാൻ തുടങ്ങി. ഒരു ദിവസം 3000 ഉത്തരങ്ങൾ കൊടുത്ത ദിവസം ഉള്ളു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക്. പിന്നെ അതിനുശേഷം കുറേ ഡോക്ടേഴ്സിനെ കൂട്ടാക്കി, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ രജിസ്റ്റർ ചെയ്തു. പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഫുൾ ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് കൊടുത്തത്, എന്റെ സാലറിയുടെ പകുതിയോളം ഇവർക്ക് കൊടുക്കാൻ. പകുതിയിലെ മുക്കാലോളം പോയാലുള്ള ഇനിയിപ്പോ ഒരു കഴിഞ്ഞ ഒരു 8 മാസം മുമ്പ് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇപ്പൊ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പൊ ബാക്കി കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ. ഇപ്പൊ പൊതുവായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് പൊതുവായിട്ടുള്ള വീഡിയോസ് എപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്താണോ ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ ചൈനയുടെ ഒരു വാർത്ത വന്നു, നമ്മളെ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പൊ യൂസ്ഡ് ആയി. ഇടയ്ക്ക് നമ്മൾ കുറച്ചാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഭയങ്കര പ്രവർത്തനമായിരുന്നു, വൈസ് പ്രസിഡന്റ് ഒക്കെ. അപ്പൊ കുറച്ച് ടി വി ടോക്സ് ഒക്കെ കൊടുത്തു. ഈ ടി വി ടോക്സിൽ എല്ലാവരും കമന്റ് ചെയ്യുന്നത് നല്ലോണം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് കുറച്ച് മനസ്സിലാവും. സീരിയസ് ആയിട്ട് ഇപ്പം ഈ ആവശ്യമില്ലാതെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് കൊടുത്തത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. സാധാരണ എപ്പോഴും ഡോക്ടേഴ്സ് അങ്ങനെ, ഡോക്ടേഴ്സിന് എപ്പോഴും മരുന്ന് ചെലവാന്നൊക്കെയാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. പക്ഷെ ആ റിയാലിറ്റി കൃത്യമായിട്ട് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പൊ സാധാരണക്കാരന് അത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ഇത് പൈസ കൊടുക്കാതെ കിട്ടുന്ന ഒരു സേവനമാണ്, അപ്പൊ അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട്, ഒരുപാട് സന്തോഷം. പേഴ്സണലായിട്ട് ഇതല്ലാതെ എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ? ക്രിക്കറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഗെയിം. നമ്മള് സച്ചിന്റെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാൻ പറമ്പിലിറങ്ങോ? പറമ്പിലിറങ്ങുമായിരുന്നു, ഇപ്പൊ നാട്ടിലെ പോവാ. പിന്നെ പണ്ട് കഴിഞ്ഞ് കരുവാറ്റിൽ ഇറങ്ങി ആലപ്പുഴയൊക്കെ ഉണ്ടാകുന്ന സമയത്തെല്ലാം ക്രിക്കറ്റ് കളിയാണ്. പിന്നെ ഉള്ളത് ക്യാരംബോർഡ്, ക്യാരംബോർഡ് നല്ലോണം കളിക്കും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള. ഫ്രണ്ട്സ്? ഫ്രണ്ട്സ് ഉണ്ട്, വളരെ കുറവാണ് ആക്ച്വലി. കാരണം 10-ാം ക്ലാസ് വരെയുള്ള ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്ട് ഇല്ല, കാരണം അപ്പൊ ആ സമയത്ത് മൊബൈൽ ഒന്നും ഇല്ല അല്ലേ. ഇപ്പം അതിനുശേഷം MBBS കഴിഞ്ഞ് പഠിച്ചതും അതുപോലെ MD പഠിച്ചവർക്കുള്ള ഫ്രണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം കൂടുതലും സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഫ്രണ്ട്സ്, ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ PRS ഒരു കോഴ്സ് നടത്തുന്നുണ്ട്, അപ്പൊ അതുപോലെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന ഖലീഫ യൂണിവേഴ്സിറ്റി അബുദാബി പഠിപ്പിക്കുന്നുണ്ട്, ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റി അബുദാബി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഉള്ള സ്റ്റുഡൻസ് ആണ് നമ്മുടെ. ശരിക്കും ഈ ഡോക്ടർ ആയി കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ താല്പര്യം പഠിപ്പിക്കാനായിട്ട് താല്പര്യം വരാനുള്ള കാരണം എനിക്ക്, ഇപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ഞാനൊരു 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും മഗ്ഗപ്പ് ചെയ്യുവാണ്, ഇങ്ങനെ ഇരുന്ന് വായിച്ച് വായിച്ച് മഗ്ഗപ്പ് ചെയ്യുവാണ്. അപ്പൊ എന്റെ ഫാദർ ഒരു ദിവസം വന്നിട്ട് കാറ് വെച്ച് ഇമാജിൻ ചെയ്ത്, കാറ് തുറന്നിട്ട് കാറിന്റെ അകത്ത് സാധനങ്ങൾ വെച്ചിട്ട് ഒരു കോശം എങ്ങനെയാണ്, ഒരു കാറുമായിട്ട് ഇമാജിൻ ചെയ്ത്, എഞ്ചിനുമായിട്ട് എന്താണ്, കാർബറേറ്റർ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചു, ഒരു ലിങ്ക് ചെയ്ത് പഠിപ്പിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ എനിക്കൊരു ദേവരാജ് എങ്കിൽ എന്നൊരു സാറുണ്ടായിരുന്നു, ബാങ്കിലുള്ള ഒരു സാറാണ്. ഇപ്പൊ എനിക്ക് മാത്സ് വളരെ വീക്ക് ആയിരുന്നു ആ സമയത്ത്. പക്ഷെ ഇപ്പൊ അദ്ദേഹം പഠിപ്പിച്ച് മാത്സിന്റെ ടെക്നിക്സും ഒക്കെ പഠിപ്പിച്ചു തുടങ്ങി, മാത്സ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സബ്ജക്ട്. ഒരു ഉദാഹരണങ്ങളിലൂടെ പഠിക്കുക, ഉദാഹരണങ്ങളെ പഠിക്കുക, ലിങ്ക് ചെയ്ത് പഠിപ്പിക്കുക. അപ്പൊ അത് എനിക്ക് അങ്ങ് വരാം. പിന്നെ ശരിക്കും ഞാൻ പഠിച്ച സമയത്തെല്ലാം എന്റെ നോട്ട്സ് ആണ് എന്റെ സ്റ്റുഡൻസ് എല്ലാം പഠിക്കുന്നത്. കാരണം അത് വളരെ സിംപ്ലിഫൈ ആയിരുന്നു, വളരെ വളരെ കുറച്ച് കംപ്രൈസ് ചെയ്യും. അപ്പൊ അതാണ് എനിക്ക് മനസ്സിലായി എങ്ങനെ ഒരു എന്തോ ഒരു ഇതുണ്ടെന്നു മനസ്സിലാക്കും. അങ്ങനെ ആ പഠിപ്പിക്കുന്ന മാക്സിമം പഠിപ്പിക്കുക എന്നുള്ള ഒന്നും ഒട്ട് ഇന്ന് വരെ പഠിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ നോക്കി. ഇദ്ദേഹം ഒരുപാട് മില്യൺ ഫ്രണ്ട്സ് ഉള്ള ആളാണ്. ഇപ്പൊ ഇദ്ദേഹം ഈ പ്രൈവസി എപ്പോഴെങ്കിലും ഈ മില്യൺ ഫ്രണ്ട്സ് ബാധിച്ചിട്ടുണ്ടോ?
കൊറോണയുടെ ടൈമിൽ ആക്ച്വലി നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം നൈറ്റ് ഫുള്ള് ഇങ്ങനെ റിപ്ലൈ, അതുകൂടാതെ ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളും കാണുന്നത് ഭയങ്കര സിക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് മറ്റേ ഫ്ലൈറ്റ് എല്ലാം ലോക്ക്ഡൗൺ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ 8 മന്ത്സോളം കംപ്ലീറ്റ്ലി കണ്ടില്ല കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷനിലാണ് ഇവരൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അത്രയും നാള് ഓൾറെഡി സ്ട്രെസ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ഭർത്താവില്ലാത്തതിന്റെ സ്ട്രെസ് ഉണ്ട്, മൊത്തം സ്ട്രെസ് ആ സമയത്ത്. പക്ഷെ ഒരുപാട് ആൾക്കാര് നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കുറെ റിപ്ലൈ കൊടുക്കും, ഇത്ര എനിക്ക് കൊടുക്കാൻ പറ്റില്ല, അത്രയും പറ്റില്ല. പക്ഷെ എന്നാലും എല്ലാ ദിവസവും അവരുടെ ആ കമന്റ് വരുമല്ലോ, ആൾക്കാര് ഹൃദയത്തിൽ നിന്ന് പറയുന്ന നന്ദി ഉണ്ടല്ലോ, അതിന് വേറെ ഒന്നും നമുക്ക് പകരം വെക്കാനില്ല അത്ര. കാരണം ഒരുപാട് പേരുടെ ലൈഫാണ് ചെയ്യുന്നത്. ഇപ്പം മിക്കയുടെ എമർജൻസി മെഡിസിൻ, ഞാനൊക്കെ ഇന്റേൺ മെഡിസിൻ, നമ്മൾ ക്ലിനിക്ക് കാണുന്നു, ഇത് എമർജൻസി കാണും. എമർജൻസിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ ലൈഫിന്റെ അങ്ങ് അറ്റത്ത് വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിന് ഒരാളെ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു 100 പേഷ്യന്റിനെ കാണുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ നമ്മള് ഷോപ്പിങ്ങിനൊക്കെ, ഷോപ്പിംഗ് പിന്നെ സെന്ററുകളിലൊക്കെ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഫാൻസ് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോ ഭർത്താവിനോട് പോയി ചോദിക്കും, നിങ്ങൾ എന്തിനാണ് സത്യത്തിൽ വന്നതെന്ന് ഒരു അസൂയ തോന്നാറുണ്ടോ, അല്ലെങ്കിൽ ഒരു ഇത് തോന്നാറുണ്ടോ? അവർക്കൊക്കെ വലിയ കാര്യമാണ്, നമ്മളോടൊക്കെ സംസാരിക്കും. മോളും ഉണ്ടാവുമ്പോ അവക്കും അവക്കും ഇപ്പൊ അറിയാം, ഇന്നാള് സ്കൂളിൽ പോയിട്ട് ഓരോ ദിവസം വന്നിട്ട് ചോദിക്കും, ബ്രിട്ടീഷുകാരൊക്കെയാണ്, എന്നിട്ട് വന്നിട്ട് ചോദിക്കും, ഉമ്മീ എന്നെ ആക്ച്വലി എന്റെ ക്ലാസ്സിൽ ആർക്കും അറിയില്ല, ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബിലൊക്കെ. അപ്പം അവളും ഇത് ആക്ച്വലി യൂസ്ഡ് ആണ്. ഇപ്പം എന്തെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിലും അവള് തന്നെ പോയി ഓക്കെ വാപ്പി റെക്കോർഡ് ചെയ്യാണ്, ഞാൻ ഡിസ്റ്റർബ് ചെയ്യരുത്. നമ്മൾ അവള് 6 ഇയേഴ്സ് എല്ലാരും നമ്മളൊക്കെ പലപ്പോഴും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പല ടേക്കുകൾ എടുക്കാറുണ്ട്. കാരണം ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് പറയുമ്പോൾ തെറ്റാറുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒറ്റ ടേക്കിൽ തീർക്കും. അത് അതിന്റെ അല്ല ആക്ച്വലി. ഒന്നാമത് തെറ്റിയാലും കുഴപ്പമില്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാന് 300 mg പാമ്പിന്റെ വിഷമം എന്നൊക്കെ പറഞ്ഞതിന് പകരം 300 ml എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അത് ലൈവാണ്, നമ്മളിതിന്റെ അകത്ത് ആൾക്കാർക്ക് മനസ്സിലാവും ഞാനൊരു മനുഷ്യനാണ്. ഞാൻ ആണ്ടിൽ താഴെ തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞപ്പോ തെറ്റിപ്പോയതാണ്. അത് എനിക്ക് വേണമെങ്കിൽ റീടേക്ക് എടുക്കാം, അതിനുള്ള സമയം ഇല്ലാതെ കാണാൻ ആൾക്കാർക്ക് മനസ്സിലാവും. എന്റെ അടുത്ത് കമന്റ് കൊടുക്കാൻ മതി, കാരണം ഇത് അത്രയും വലിയൊരു സീരിയസ്നെസ്. എന്റെ വീഡിയോയുടെ ക്വാളിറ്റി നോക്കിയാലും മനസ്സിലാവും ഞാൻ അത്ര വലിയ പ്രൊഫഷണൽ ക്യാമറ ഒന്നും വെച്ചല്ല ഷൂട്ട് ചെയ്യാം. ഒരു ക്യാമറ ഒരു മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്യുക, അത് വിത്തിൻ സെക്കൻഡ്സ് അത് ഓഡിബിൾ ആയിരിക്കും, ഓഡിബിൾ ആയിരിക്കും. കാരണം ഫാമിലി ടൈം ഒരിക്കലും ഞാൻ സ്പെയർ കളയാതിരിക്കും, മാക്സിമം നോക്കും. കാരണം നമ്മളെ കൊണ്ട് ആ ഒരു ചെയ്യാൻ പാടില്ല. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ടൈമേ അവനെ കൂടെ കിട്ടാറുള്ളൂ. രണ്ടുപേരും സെയിം പ്രൊഫഷനിൽ തന്നെ ആകുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും മാറി മാറി ഇപ്പം കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഓക്കെ, ഒട്ടും കിട്ടാത്തതുകൊണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് വളരെ വേഗത്തിൽ എടുക്കാനായിട്ടാണ് ശ്രമിക്കാറുള്ളത്. ഇപ്പൊ റിസൈൻ ചെയ്യാൻ പ്രധാന കാരണം ഇദ്ദേഹം ഇത്രയും തിരക്കായി പോയത് കൊണ്ടാണോ? അങ്ങനെയല്ല, ഞാനിപ്പോ എനിക്ക് ക്ലിനിക് അവേഴ്സ് കുറച്ചും കൂടെ എന്റെ കൺട്രോളിൽ വരണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് അവേഴ്സ് കുറച്ചു, പിന്നെ ഞങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇപ്പം അതിന്റെ ഓണർ ഈ ഡോക്ടർ ആണെങ്കിലും നമ്മള് ഇപ്പൊ ഏത് പോലീസുകാരന്റെ ഉള്ളിൽ ഒരു കലാഹൃദയം ഉണ്ടെന്ന് പറയുന്ന പോലെ സിനിമയിലൊക്കെ അഭിനയിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം കസിൻ നസ്രിയ സിനിമയിലുള്ള ഉള്ളതാണ്, പിന്നെ ഫഹദ് കസിനാണ്. അപ്പൊ ഇവരൊക്കെ സിനിമയിലുണ്ട്, കുറെ ഫ്രണ്ട്സ് ഉണ്ട് അല്ലാതെ. അപ്പൊ ഇവരൊക്കെ സിനിമയിലുള്ളപ്പോഴത്തേക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നോ അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും സ്ക്രിപ്റ്റ് ചെയ്യണമെന്നോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതുവരെ? ഇല്ല, കഴിവില്ല. സത്യമാണ്. എന്താണ് ഭാവിയിൽ ഒരു വിഷൻ, ഒരു അംബിഷൻ? വിഷൻ, നമ്മളെ തിരക്ക് ഭയങ്കര അൾട്ടിമേറ്റ്ലി കൂടിയ സമയത്താണ് വൈഫ് പറഞ്ഞത് നമുക്ക് ഇനി അവിടെ ഇന്ത്യയിൽ നിർത്താം, യു എയിലോട്ട് വരാം. അങ്ങനെയാണ് യു എ വന്നത്. പക്ഷെ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 8-ാം ക്ലാസ് മുതൽ കുട്ടികളെ പഠിപ്പിക്കുക, വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ എനിക്ക് പറഞ്ഞതെന്ന രീതിയിൽ പോയത്, വളരെ സിംപ്ലിഫൈഡ് ആയിട്ട്. എൻട്രൻസ് ഒക്കെ എനിക്ക്, ഞാൻ എന്റെ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ്, അതുപോലെ തന്നെ എന്റെ സ്റ്റുഡൻസ് ഒറ്റ ടൈമില് UK എക്സാംസ് ക്ലിയർ ആവുന്നുണ്ട്. ഇത് ഇമ്പോസിബിൾ ടാസ്ക് അല്ല, ആർക്കും പറ്റും. കാരണം എന്റെ ടോക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവും, എന്നെ പോലെ സംസാരിക്കും, ഇതേ പറഞ്ഞ ആ സെയിം സാധനം സംസാരിക്കാൻ വീണ്ടും പറ്റും. അത് തന്നെയാണ് നമ്മൾ സ്റ്റുഡൻസിന് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ശരിക്കും ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള 24 പിള്ളേർ എഴുതിയാൽ ഏകദേശം 90% ആൾക്കാരും പാസ്സാവും. ഇന്ത്യയിൽ അതിന്റെ റിസൾട്ട് 10%. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലോട്ട് 8-ാം ക്ലാസ് മുതൽ പിള്ളേരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഒരു ആപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തു, അടുത്ത വർഷം അത് ലോഞ്ച് ആണ്. അപ്പം അങ്ങനെയുള്ള താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് വളരെ ഈസി ആയിട്ട് മഗപ്പ് ഇല്ലാത്ത രീതിയിൽ, സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. പല ഇപ്പം സ്ട്രെസ്സിന് വേണ്ടി കുറെ പ്രോഗ്രാംസ് ഇപ്പൊ നടത്തണം. ഇപ്പൊ ദുബായിൽ 3 ദിവസം പ്രോഗ്രാം ഉണ്ട്, ഹൗ ടു ഹാൻഡിൽ സ്ട്രെസ് ഇൻ ലൈഫ്, ഹൗ ടു സ്റ്റേ പോസിറ്റീവ് ഇൻ ലൈഫ്, ഇങ്ങനെ ഒരു മാർഗത്തിലൂടെ പോകാനാണ് താല്പര്യം. ഞാനിപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഒരു അംബിഷൻ ഉള്ളത്, ഇതിൽ നിന്ന് വ്യത്യസ്തമാണോ അതോ സെയിം തന്നെയാണോ?
ഇതിന് സപ്പോർട്ട് ചെയ്യണം, എഡ്യൂക്കേഷനിൽ ഓബ്വിയസ്ലി സപ്പോർട്ട് ചെയ്യണം, പക്ഷെ എന്റെ ഇത് കുറച്ചും കൂടെ മെന്റൽ ഹെൽത്ത് അതിനുള്ള അവയർനെസ് ഒരുപാട് പേർക്ക് സപ്പോർട്ട് കിട്ടാതെയുണ്ട്, എസ്പെഷ്യലി ലേഡീസിൽ. അപ്പം അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇറങ്ങി പ്രവർത്തിക്കണം എന്ന് അതാണ് എന്റെ അഭിപ്രായം. ഗ്രൗണ്ടിൽ ഇറങ്ങി ഫിസിക്കൽ ഹെൽത്ത് അല്ല, അത് ഓൾറെഡി എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഇത് ആരും സപ്പോർട്ട് കൊടുക്കാത്ത ഒരു സ്ഥലത്ത് സപ്പോർട്ട് കൊടുക്കണം. അപ്പോ ഗംഭീരമാവട്ടെ, ഒരുപാട് ഫ്രണ്ട്സ് കൂടുതൽ വരട്ടെ, കാരണം ഒരുപാട് ഒരുപാട് പേരെ കൊറോണ കാലത്ത് പിടിച്ചു നിർത്തിയ ഒരു മനുഷ്യനാണ്, ഒരുപാട് സമാധാനം കൊടുത്ത ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അധികം വൈകാതെ എല്ലാം നടപ്പാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരുടെയും നമ്മുടെ ഗൾഫ് ഗാലറിയുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പുതിയ വർഷം വരെയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് എ വെരി ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ ആകെ പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കുക, അതെ ഓക്കെ എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. സംടൈംസ് അവർ സ്ട്രഗ്ലിംഗ് ആയിരിക്കും, നമ്മൾ കാണുന്നുണ്ടാവില്ല. അടുത്ത വർഷത്തേക്ക് ഒരു റെസൊല്യൂഷൻ മാത്രം, അവർ ഒരു മിനിറ്റ് ലുക്ക് എത്ത്, അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതിയായിരിക്കും മാറാൻ, വേറെ ഒന്നും വേണ്ട, ഒരു മരുന്നും വേണ്ട. അപ്പൊ ഇതായിരിക്കും നിങ്ങളുടെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ, അത്രേ ഉള്ളൂ. നമ്മുടെ പാർട്ട്ണറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നമ്മളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവരെ ഒന്ന് നോക്കുക, അവരുമായിട്ട് കൂടുതൽ സംസാരിക്കുക, അങ്ങനെ ഒന്നും വരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുക, കാരണം ഒരു ചെറിയ ചേഞ്ച് മതി നമ്മൾ മൊത്തം മാറിപ്പോവാൻ. ഡോക്ടർക്ക് എന്താണ് പറയുന്നത്? അത് തന്നെയാണ്, അതുപോലെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഇപ്പൊ എല്ലാ ടോക്കനും കൊടുക്കുന്നതാണ്, നമ്മൾ ആക്ച്വലി സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയി മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നതാണ് എല്ലാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ 1 അവർ, ഇതിപ്പോ 1 മിനിറ്റ് പറഞ്ഞു, പക്ഷെ 1 അവർ ശരിക്കും ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. അത് ആ സമയത്ത് മൊബൈൽ ഫ്രീ ആയിരിക്കണം. അതില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴത്തെ കുടുംബത്തിന് ആക്ച്വലി ഒരു ദൃഢത ഇല്ലാത്തതും പല പ്രശ്നങ്ങളും ഉണ്ടാകും. കൊച്ചു കുട്ടികളാണ് ആത്മഹത്യ ഗുളികൾ കഴിച്ച് വരുന്നതും വെയിൻ കട്ട് ചെയ്ത് വരുന്നതും. ഞാൻ കുറച്ച് ദിവസം മുമ്പ് കണ്ട ഒരു പേഷ്യന്റ് ആക്ച്വലി അച്ഛനെ മകൻ വെട്ടിക്കൊണ്ടു. ഇതെല്ലാം ഉണ്ടാകുന്നത് ആ ഒരു കുടുംബ ബന്ധത്തിന്റെ അകത്തില്ലാത്ത ഒരു ദൃഢതയാണ്. അപ്പൊ അത് ഉണ്ടാക്കണമെങ്കിൽ 1 അവർ നിങ്ങൾ ചെയ്തേ പറ്റും. നിങ്ങൾക്ക് ആ ഒരു 1 അവർ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും. 1 അവർ ഒരു സോഷ്യൽ മീഡിയ ഫ്രീ, അല്ലെങ്കിൽ ഒരു ഫ്രീ ഓഫ് മൊബൈൽ എന്നുള്ളത് മെസ്സേജ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ചാൻസ് ആണെങ്കിൽ എനിക്കൂടെ 1 അവർ നിങ്ങളുടെ ശരീരത്തിനും കൂടി എന്തെങ്കിലും. അല്ല, ഞാൻ ഈ ഫുഡ് കഴിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എക്സസൈസ് ചെയ്യാനുള്ള പ്രധാന കാരണം വീണ്ടും കഴിക്കാനുള്ള ഒരു ത്വരയാണ്. അപ്പൊ ഇതുവരെ പടച്ചൻ പണിയൊന്നും തന്നിട്ടില്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നു തിന്നുന്നതിനനുസരിച്ച് ഞാൻ കത്തിക്കുകയും കൂടെ ചെയ്യാറുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞത് 1 മണിക്കൂർ പിന്നെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക, അതുപോലെ 1 മണിക്കൂർ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുക, പൊളിക്കുക. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ആണ്.